ബംഗളൂരു നഗരത്തെ പേടിപ്പിച്ചുകൊണ്ട് വിറപ്പിച്ചുകൊണ്ട് ഒരു സീരിയൽ കില്ലർ അഴിഞ്ഞാടുകയാണ് പോലീസ് നട്ടം തിരിഞ്ഞ് നടക്കുകയാണ് ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് വീഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ടും കാണണം നമ്മളിൽപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നമ്മളിൽപ്പെട്ട ഒരുപാട് ആളുകൾ അവിടെ ജോലി ചെയ്യാൻ പോകുന്നുണ്ട് അവിടെ സ്ഥിരതാമസമാക്കിയവരുണ്ട് മലയാളികൾ ഒരുപാടുള്ള സ്ഥലമാണ് ബംഗളൂരു അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്താ കാര്യം വന്നു അത് എത്രത്തോളം ആളുകൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് സംഭവം നടന്നത് ബംഗളൂരു സിറ്റിയിൽ തന്നെയാണ് ഈ കഴിഞ്ഞ നാലു മാസത്തിനുള്ളിൽ മൂന്നാമത്തെ കൊലപാതകം അവിടെ നടന്നു കഴിഞ്ഞു മൂന്നാമത്തെ മൃതദേഹം കിട്ടി അതും റെയിൽവേ സ്റ്റേഷനിലാണ് ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ ഉപേക്ഷിക്കപ്പെടുന്നത് പ്രധാനപ്പെട്ട തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളാണ് ഈ സൈക്കോ കില്ലറി മൃതദേഹം ഉപേക്ഷിക്കാൻ കണ്ടെത്തുന്നത് ഈ സംഭവത്തിന് അടിസ്ഥാനമായിട്ടുള്ള ആദ്യ മൃതദേഹം കിട്ടിയത് ഡിസംബർ ആറാം തീയതി ബയ്യപ്പൻഹള്ളി റെയിൽവേ സ്റ്റേഷനിലാണ് അതിനുശേഷം ജനുവരി നാലാം തീയതി അതായത് ഏകദേശം ഒരു മാസത്തെ ഗ്യാപ്പിന് ശേഷം രണ്ടാമത്തെ മൃതദേഹം യശുവന്ത്പുര റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കിട്ടിയത് അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് മൂന്നാമത്തെ മൃതദേഹം കിട്ടിയത് അതും ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു അത്യാധുനിക റെയിൽവേ സ്റ്റേഷനായ എസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ മൂന്നാമത്തെ മൃതദേഹം കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വിഷയത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് ശ്രദ്ധ പുലർത്തേണ്ടത് എന്നും ഇതൊരു സീരിയൽ കില്ലിങ് ആണെന്നും പറയാനുള്ള കാരണം എന്താണെന്നാണ് ഈ മരിച്ച മൂന്ന് പേരും സ്ത്രീകളാണ് അതുപോലെ തന്നെ ഏകദേശം മുപ്പത് വയസ്സിന് അടുത്താണ് പ്രായം മൂന്ന് പേർക്കും ഒരേപോലെയാണ് ഈ മൂന്ന് പേരെയും കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് പേരെയും ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന നഗരത്തിലെ പ്രധാന തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനിലാണ് വളരെ ക്രൂരമായിട്ടാണ് മൂന്ന് യുവതികളെയും ഈ ഒരു സൈക്കോ കൊന്നിട്ടുള്ളത് അതിനുശേഷം ചാക്കിലാക്കിയിട്ട് ഡ്രമ്മിലാക്കിയിട്ട് ആ ഡ്രമ്മാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷനുകളിൽ ഉപേക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതൊരു സീരിയൽ കില്ലിംഗ് ആണെന്നും ഒരു സീരിയൽ കില്ലർ നഗരത്തിൽ നടക്കുന്നുണ്ട് എന്നും പറയാൻ കാരണം രണ്ട് മൃതദേഹം കിട്ടിയിട്ടും ഈ സീരിയൽ കില്ലറെ പിടിക്കാൻ അവിടുത്തെ പോലീസുകാരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല മൂന്നാമത്തെ മൃതദേഹമാണ് കിട്ടിയത് ആദ്യത്തെ രണ്ട് മൃതദേഹം ഉപേക്ഷിക്കപ്പെട്ടപ്പോഴും സി സി ടി വി ഫുട്ടേജും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ മൂന്നാമത്തെ മൃതദേഹം ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ അത് പുതിയ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ക്യാമറാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് സി സി ടി ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട് മൂന്ന് പേര് ചേർന്നിട്ടാണ് ഈ മൃതദേഹം അവിടെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ എന്തായാലും മൂന്ന് പേരൊക്കെ ചേർന്നിട്ട് ഒരു സീരിയൽ കില്ലിംഗ് പരിപാടി കൂട്ടമായിട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല ഇത് വേറെ എന്തെങ്കിലും തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കാം ആ ഒരു ഡ്രമ്മ അവിടെ എത്തിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ വലിയ പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടായിരിക്കാം അല്ലാതെ ഈ ഒരു സ്റ്റേഷനിൽ ക്യാമറ ഉണ്ടാവും എന്നും ആ ക്യാമറയിൽ കുടുങ്ങുമെന്നും ഒക്കെ അറിയാത്ത ആളൊന്നായിരിക്കില്ല ആ സീരിയൽ കില്ലർ ഈ മൂന്ന് കൊലപാതകം നടന്നിട്ടും സീരിയൽ കില്ലറെ പിടികൂടാൻ അവിടുത്തെ പോലീസിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിൽപ്പെട്ട ഒരുപാട് ആളുകൾ അവിടെ പഠിക്കുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് സ്ഥിരതാമസമാക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മലയാളികളോട് മാത്രമല്ല എല്ലാവരോടും കൂടി പറയുകയാണ് നിങ്ങൾ പരിചയമില്ലാത്ത ആളുകളോട് കൂടുതൽ ഇടപഴകാൻ പോകരുത് അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ അനാവശ്യ യാത്രകൾ ഒരിക്കലും ചെയ്യരുത് പ്രത്യേകിച്ചിട്ട് തനിച്ച് ഒരിക്കലും പുറത്തു പോകരുത് അതുപോലെ തന്നെ തനിച്ച് താമസിക്കരുത് വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ റൂമിലുള്ള പേരൊക്കെ ഉണ്ടെങ്കിൽ മൂന്ന് പേര് നാട്ടിൽ പോയിട്ട് ഒരു പേരൊക്കെ ആ റൂമിൽ റൂമിലിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒന്നില്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ പോകുക അതും അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഫ്രണ്ട്സിന്റെ റൂമിലേക്ക് പോയി താമസിക്കുക അതുപോലെ തന്നെ പാർട്ടികളും മറ്റുള്ള പരിപാടികളൊക്കെ രാത്രിയിൽ ഉണ്ടാവും അതൊക്കെ ഒഴിവാക്കുക പ്രത്യേകിച്ചിട്ട് പെൺകുട്ടികളൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം കാരണം ഇവര് ഒരാളെ ലക്ഷ്യം വെച്ചിട്ടായിരിക്കില്ല കൊല്ലുക ഇവരുടെ ഒരു എയിം ഉണ്ടാവും ഒരു പെൺകുട്ടി ആവണം മുപ്പത് വയസ്സാവണം ആ ഒരു നഗരത്തിൽ താമസിക്കുന്നവരാവണം അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില നിബന്ധനകൾ മാത്രമേ ഇവർക്ക് ഉണ്ടാവുള്ളൂ മുഖമോ പേരോ ഒന്നും ഇവർക്ക് വിഷയമല്ല അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം ഇവരുടെ കയ്യിൽ പോയിപ്പെട്ടാൽ എന്തായാലും അതിദാരുണമായിട്ടുള്ള കൊലപാതകമായിരിക്കും അവർ ചെയ്യുക അതുകൊണ്ട് മാക്സിമം പെൺകുട്ടികളാണെങ്കിലും ശരി ആൺകുട്ടികളാണെങ്കിലും ശരി മാക്സിമം ശ്രദ്ധിക്കുക രാത്രി കാലങ്ങളിൽ ഒരിക്കലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും അങ്ങനെ തനിച്ച് പുറത്തു പോകരുത് പോകുന്നുണ്ടെങ്കിൽ തന്നെ കൂട്ടമായിട്ട് പോകാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ സമൂഹത്തിലൊക്കെ സീരിയൽ കില്ലിങ് സ്റ്റോറീസ് സിനിമകളൊക്കെ വരുന്നുണ്ട് അത് ഒരുപാട് ആളുകൾ അംഗീകരിക്കുന്നുണ്ട് ഒരുപാട് കാഴ്ചക്കാർ ആ സിനിമകൾക്ക് ഉണ്ട് അതുകൊണ്ട് വീണ്ടും വീണ്ടും അങ്ങനത്തെ സിനിമകളൊക്കെ ആളുകൾ ഒരുപാട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ കാണുന്നതും ഒരുപക്ഷെ ഇങ്ങനെയുള്ള മനോമരം തെറ്റിയ ആളുകൾക്ക് പ്രചോദനമാവും അങ്ങനെ പ്രചോദനം ഒരു സിനിമ കണ്ടാവോ എന്നുള്ള കാര്യം നിങ്ങൾ ചോദിക്കും ചോദിക്കുമ്പോൾ ഞാൻ എന്തായാലും പറയണേ അങ്ങനെയുള്ള സിനിമകൾ എന്തായാലും അങ്ങനെയുള്ള ആളുകൾക്ക് പ്രചോദനമാവും കാരണം ഒരു പോലീസ് ആവണം എന്ന ആഗ്രഹമുള്ള ഒരാൾ ഒരു പോലീസ് സിനിമ കാണുമ്പോൾ എന്തായാലും ആ ഒരു സിനിമ കാണുമ്പോൾ ആ ഒരു സിനിമയിലെ ആ ക്യാരക്ടറായിട്ട് പിന്നീട് കുറച്ച് ദിവസം നമ്മൾ നടക്കും ഒരു പക്ഷേ നമുക്ക് ആ ഒരു ക്യാരക്ടർ നമ്മുടെ ജീവിതത്തിലോട്ട് എടുക്കും നമ്മൾ അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹമുള്ള ആള് ഒരു ഡോക്ടറിന്റെ സിനിമ കാണുമ്പോൾ ആ ഒരു ഡോക്ടർ ആവാൻ വേണ്ടി നമ്മൾ നമ്മൾ തന്നെ അറിയാതെ അങ്ങനെ ആയിപ്പോകും അതുപോലെ തന്നെയാണ് ഈ ഒരു സൈക്കോ മൂവീസ് പുറത്തിറങ്ങുമ്പോൾ ആളുകൾക്ക് കൂടുതൽ ഈ ചെറിയ മനോഭാവം മാത്രമുള്ള ആളുകളൊക്കെ ഈ ഒരു സൈക്കോ സിനിമകൾ മാത്രം കണ്ട് 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 ആയിക്കൊള്ളാലോ കളി ഇതുപോലെയൊക്കെ നേരിട്ടൊന്ന് ചെയ്തു നോക്കിയാലോ എന്ന് തോന്നും കാരണം ഇങ്ങനെയുള്ള സിനിമയിലൂടെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഇതുപോലെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളെ തേടിയെത്തുക അതൊക്കെ എത്രത്തോളം നമുക്ക് തടയാമെന്നൊക്കെ ഈ ഒരു സൈക്കോകൾക്ക് മനസ്സിലാക്കാനും സിനിമകൾ ഒരുപാട് സഹായകമാവുന്നുണ്ട് അതുകൊണ്ട് മാക്സിമം അങ്ങനെയുള്ള സിനിമകളൊക്കെ ബാൻ ചെയ്യുന്നതായിരിക്കും നല്ലത് കാണാനും അതുപോലെ തന്നെ നമുക്ക് ആസ്വദിക്കാനൊക്കെ നല്ല രസമുള്ള കാര്യങ്ങളായിരിക്കും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരു പക്ഷേ ഇതിനേക്കാൾ വലിയ രീതിയിൽ അനുഭവിക്കേണ്ടി വരും അപ്പം എന്തായാലും ഈ വിഷയം മാക്സിമം എല്ലാവരിലേക്കും എത്തിക്ക് വളരെ ദാരുണമായിട്ടുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക